നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 61,408 ആളുകൾക്ക്. ഇന്നലെ 836 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 31.06 ലക്ഷമായെന്നും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും ഞായറാഴ്ചയും ലോകത്ത് ഇന്ത്യയാണ് മുന്നിൽ. രോഗികളുടെ എണ്ണത്തിൽ മൂന്നാമതുള്ള ഇന്ത്യ രണ്ടാമതുള്ള ബ്രസീലിനെ വരും ദിവസം മറികടക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 23.38 ലക്ഷം ആളുകളാണ് രോഗമുക്തി നേടിയത്. ഇതുവരെ 57,542 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെ മാത്രം 57,468 പേരാണ് രോഗമുക്തി നേടിയത്. മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗബാധിതർ കൂടുതലുള്ളത്. മഹാരാഷ്ട്രയിൽ ഞായറാഴ്ച 10,441 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും 258 ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 6.82 ലക്ഷമായി. ഇതിൽ 4.88 ലക്ഷം ആളുകൾ രോഗമുക്തി നേടി. നിലവിൽ 1.71 ലക്ഷം ആളുകളാണ് ചികിത്സയിൽ കഴിയുന്നത്. 3.26% മരണനിരക്ക്. തമിഴ്നാട്ടിൽ ഇന്നലെ 5,975 ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചു. 97 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3.79 ലക്ഷമായി ഉയർന്നു. 3.19 ലക്ഷം ആളുകളാണ് തമിഴ്നാട്ടിൽ രോഗമുക്തി നേടിയത്. 6,517 പേർ ഇതുവരെ മരണപ്പെട്ടു. നിലവിൽ 53,541 പേരാണ് ചികിത്സയിലുള്ളത്. കർണാടകയിൽ ഇന്നലെ 5,938 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 4,996 പേർ രോഗമുക്തി നേടി. ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 2,126 കേസും ബംഗളൂരുവിലാണ്. കർണാടകയിൽ ഇതുവരെ 2.77 ലക്ഷം ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 1.89 ലക്ഷം ആളുകൾ രോഗമുക്തി നേടി. 4,683 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ലോകത്ത് ഇതുവരെ 2.35 കോടി ജനങ്ങൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1.60 കോടി ആളുകൾ രോഗമുക്തി നേടി. 214 രാജ്യങ്ങളിലായി നിലവിൽ 66.90 ലക്ഷം ആളുകളാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 8.12 ലക്ഷം പേരാണ് കോവിഡിനെ തുടർന്ന് മരണപ്പെട്ടത്. ലോകത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 2.06 ലക്ഷം ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4,248 പേർക്ക് ജീവൻ നഷ്ടമായതായും റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക, ബ്രസീൽ, ഇന്ത്യ, റഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് കോവിഡ് രോഗബാധിതർ കൂടുതൽ. അമേരിക്കയിൽ ഇതുവരെ 58.74 ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1.80 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. 31.67 ലക്ഷം ആളുകൾ രോഗമുക്തി നേടി. ബ്രസീലിൽ 36.05 ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1.14 ലക്ഷം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 27.09 ലക്ഷം ആളുകൾ രോഗമുക്തി നേടി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.